സംസ്ഥാനത്തെ ആദ്യ മദർ ന്യൂബോൺ കെയർ യൂണിറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ നവജാത ശിശു വിഭാഗത്തോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിച്ച മദർ ന്യൂബോൺ കെയർ യൂണിറ്റ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ച വാർത്ത അറിഞ്ഞിരിക്കുമല്ലോ. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുമിച്ചുള്ള പരിചരണത്തിനായി ഒരു MNCU ആരംഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് പരിശോധിക്കാം എന്താണ് മദർ ആൻഡ് ന്യൂബോൺ കെയർ യൂണിറ്റ്. ജനിക്കുന്നത് വരെ കുഞ്ഞ് അമ്മയുടെ ശരീരത്തിന്റെ ഭാഗമാണ്. കുഞ്ഞിന്റെ ഓരോ അവയവത്തിന്റെയും വളർച്ചയിൽ അമ്മയുടെ പ്രാധാന്യം എന്തെന്നറിയണമെങ്കിൽ മാസം തികയാതെ ജനിച്ച കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ലോകത്തിലെ ഏറ്റവും മികച്ച നവജാത ശിശു പരിചരണ യൂണിറ്റിന് പോലും അമ്മയുടെ ഗർഭപാത്രത്തിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ പൂർണ്ണമായും കുഞ്ഞിന് പകർന്നു നൽകാൻ സാധിക്കുന്നില്ല. കുറച്ചെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനു വേണ്ടി വരുന്ന സാമ്പത്തിക ബാധ്യത വളരെ കൂടുതലാണ്. മാസം തികയാതെ ഉണ്ടാവുന്ന കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രസവശേഷം സ്വാഭാവികമായും കുഞ്ഞ് നവജാത ശിശു വിഭാഗത്തിലും അമ്മ പ്രസവാനന്തര വാർഡിലുമായിരിക്കും ചികിത്സയിൽ തുടരുക. അമ്മയുടെ സാന്നിധ്യം കുഞ്ഞിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ നിലവിലെ പരിമിതമായ മെഡിക്കൽ സേവനങ്ങൾ അമ്മയെയും കുഞ്ഞിനെയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരിചരിക്കുന്നതിന് നിർബന്ധിതരാകുന്നു. ഒരു കുഞ്ഞിന് ആരോഗ്യത്തോടെയുള്ള വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം സ്വന്തം അമ്മയുടെ പാലാണ്. പൊടിപ്പാലോ മൃഗങ്ങളുടെ പാലോ മറ്റമ്മമാരുടെ പാല് പോലും അതിനൊപ്പം എത്തില്ല. അമ്മയും കുഞ്ഞും വേർപിരിഞ്ഞിരുന്നാൽ പാല് ചുരത്തപ്പെടുന്നത് കുറയും. ഉള്ള പാൽ പിഴിഞ്ഞെടുത്ത് കൊടുക്കുന്നത് എളുപ്പമല്ല. ഈ അവസരത്തിൽ പ്രസവശേഷം അമ്മയും കുഞ്ഞും ഒരുമിച്ചുണ്ടാവുക എന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. സ്വന്തം ശരീരോഷ്മാവ് നിലനിർത്താൻ പറ്റാത്തതാണ് നവജാത ശിശുക്കളുടെ, പ്രത്യേകിച്ചും തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണം. അമ്മയും കുഞ്ഞും ഒരുമിച്ചുണ്ടാവുമ്പോൾ അമ്മയുടെ ശരീരത്തിന് ചൂട് കുഞ്ഞിന് ലഭിക്കുന്നു. അത് ജനിച്ച് എത്രത്തോളം വേഗത്തിൽ പ്രാവർത്തികമാക്കുന്നു അത്രയും നല്ലതാണ്. കൂടാതെ കുഞ്ഞിന്റെ ദേഹം തുടയ്ക്കുക, പാല് കൊടുക്കുക, ഡയപ്പർ മാറ്റുക തുടങ്ങിയ കാര്യങ്ങളിൽ അമ്മയോളം ശ്രദ്ധ ചെലുത്താൻ മറ്റാർക്കും സാധിക്കില്ല. ഭാവിയിലേക്ക് കുഞ്ഞിനെ പരിചരിക്കുന്ന കാര്യത്തിൽ വേഗത്തിൽ ആത്മവിശ്വാസം നേടാനും ഇതുവഴി അമ്മയ്ക്ക് സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാകണമെങ്കിൽ പ്രസവശേഷം അമ്മയും കുഞ്ഞും ഒരുമിച്ചുണ്ടാവണം. അതിനായി അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ സംരക്ഷണം ഒരുക്കുന്ന മെഡിക്കൽ സംവിധാനം രൂപപ്പെടുകയും വേണം. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന മദർ ആൻഡ് ന്യൂബോൺ കെയർ യൂണിറ്റ് എന്ന ആശയം വലിയ വിജയമാകുമെന്നതിൽ സംശയമില്ല. അമ്മയ്ക്ക് കിടക്കാനും ആവശ്യമെങ്കിൽ ചാരിയിരിക്കാനും കഴിയുന്ന രീതിയിലുള്ള കട്ടിലും കുഞ്ഞിന് ആവശ്യമായ പരിചരണങ്ങൾ നൽകാൻ വേണ്ട സജ്ജീകരണങ്ങളുമായി കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ച മദർ ആൻഡ് ന്യൂബോൺ കെയർ യൂണിറ്റിന് എല്ലാവിധ ആശംസകളും.